ഒന്നും പറയാല്ല കേട്ടോ. ആ ഗ്രേവി പറഞ്ഞാല് ടർക്കി ആദ്യമായിട്ട് കഴിക്കുക, അതിൻ്റെ ഒരു ടേസ്റ്റ് നെയ്ച്ചോറിൻ്റെ അടുത്ത് ഇങ്ങനെ പൊട്ടിച്ച് അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് എല്ലാവർക്കും ഒപ്പിച്ചു പോകാൻ പരിപാടി അല്ലേ. ആ വെളിച്ചെണ്ണേൻ്റെ ഒരു പൊരിച്ച്, ഓ ഇത് നാടൻ കോഴി കഴിക്കില്ലേ, ആ വറുത്തരച്ച് വെച്ചതിൻ്റെ ഒരു സ്മെല്ല് പൊളി. ഇന്നത്തെ വീഡിയോ നമ്മള് കോഴിക്കോട് ജില്ലയിലാട്ടോ. കോഴിക്കോട് ഒരു ഗീതാഭവൻ എന്ന ഹോട്ടൽ ഉണ്ടായിരുന്നു, അപ്പൊ അത് തെരഞ്ഞു പോയതായിരുന്നു. അപ്പൊ അതൊക്കെ പൊളിച്ച് റോഡ് വൈഡറിംഗ് ഭാഗമായിരുന്നു, അതൊക്കെ പൊളിഞ്ഞു പോയി. അപ്പൊ സംഭവം കുറച്ച് മുന്നോട്ട് അവര് ന്യൂ ഗീതാഭവൻ എന്ന് പറഞ്ഞ് സെറ്റ് ആക്കിന് കേട്ടോ. ഇതാ കാണുന്ന റോഡില്ലേ കണിച്ചര, ആ റോഡിനോട് ഈ കാണുന്ന ഈ റോഡിനുള്ളിലേക്ക് അങ്ങോട്ട് കയറിയാൽ ഒരു 10-20 മീറ്റർ നമ്മളെ KSRTC ഒക്കെ ഒരു വർക്ക്ഷോപ്പിന്റെ ഒരു സ്കൂളൊക്കെ വരും ആ ഭാഗത്തായിട്ട് നേരെ ഒരു 10-20 മീറ്റർ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയാൽ നമുക്ക് കാണാം. ഉച്ചയ്ക്ക് 1 മണി സമയത്തൊക്കെ പോയാൽ നല്ല തിരക്കായിരിക്കും ഇവിടെ, ഫുള്ള് വണ്ടികളൊക്കെ ആയിട്ട് കാണിച്ചാൽ ഒരു പാർക്കിംഗ് ഏരിയ ഫുള്ളായിരിക്കും ഇവിടെയൊക്കെ. ഞാൻ നേരത്തെ എത്തിയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് സംഭവം, ഹോട്ടൽ ന്യൂ ഗീതാഭവൻ. അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ഭക്ഷണമൊക്കെ കാണാം, പിന്നെ വേറെ ഒരാളെ പരിചയപ്പെടാനുണ്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റിനുള്ളത്. അപ്പൊ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം, എല്ലാവരും വന്നോളൂ കേട്ടോ. എല്ലാവരും നമ്മളെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണേ. ഇതാണ് ബിന്ദു ചേച്ചി, ഇവിടുത്തെ ഹോളിംഗ് വേണമെങ്കിൽ എല്ലാ കാര്യങ്ങളും. അപ്പൊ നമുക്ക് ബിന്ദു ചേച്ചിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് നമുക്ക് അങ്ങനെ വീഡിയോയിലേക്ക് കടക്കട്ടെ. എന്റെ പേര് ബിന്ദു. എന്നെ തന്നെ അറിയാതെ ചിലരൊക്കെ ഗീത ഞാൻ പിന്നെ ചേച്ചിനെ വരാം. ഒരു 10-60 വർഷമൊക്കെ അവിടെ അച്ഛനേനു ആദ്യം. അതെ, അപ്പൊ വൈഡനിങ്ങിൽ പോയപ്പോയി. ആ ഓക്കെ, 7-8 മണിക്കാകുമ്പോഴത്തേനൊക്കെ റെഡി. ഉച്ചക്കത്തെ തിരക്കും ചോറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്നെ ചിക്കൻ പൊരി ഉണ്ടാവും. അത് ദിവസം ടർക്കിയും മൊയലൊക്കെ റെയർ ആണ്. എന്തായാലും നമുക്ക് ഫുഡൊക്കെ ഒന്ന് കഴിക്കാം, ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതുണ്ടല്ലേ അവരുടെ പഴയ ഹോട്ടലിന്റെ ആ ചിത്രമൊക്കെ ഉള്ളിൽ ഇങ്ങനെ വരച്ചത്, ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആരെ കൊണ്ട് വരപ്പിച്ചാണെന്നൊക്കെ പറഞ്ഞു. പണ്ടിങ്ങനെ ഒന്നും അല്ലായിരുന്നു, ഇപ്പൊ ഒന്ന് നല്ല സ്റ്റൈലാക്കി ഒരു 10-40-50 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യമൊക്കെ ഉണ്ട്. ഇപ്പൊ മുന്നേ നമ്മളാ റോഡ് സൈഡിലൊരു നമ്മുടെ പൊളിച്ചുപോയ ബിൽഡിംഗ് അവിടെയായിരുന്നു. അപ്പൊ അവിടെ ഇങ്ങോട്ട് കുറച്ച് ഒരു വർഷത്തിന് മുകളിൽ മറ്റോ ആയിരുന്നു പറഞ്ഞു. ബീഫും ചിക്കനും ഒക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നല്ലേ. അപ്പൊ അവിടെ നമുക്ക് ടർക്കിയോ മൊയലോ കഴിക്കാൻ വെച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പൊ മൊയിലില്ലായിരുന്നു, അപ്പൊ ടർക്കി ഒക്കെ കിട്ടും. അപ്പൊ കഴിച്ചു തുടങ്ങുന്നതിന് മുമ്പ് കിച്ചണിൽ കുറച്ച് കാഴ്ചകൾ കാണിച്ചിട്ടോ. നല്ല ബീഫിന്റെ ഒരു തിക്ക് ഗ്രേവി നോക്കിയാട്ടെ, പിന്നെ അത് ടർക്കി ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട്. ഈ ഒരു ഗ്രേവിക്ക് നെയ്ച്ചോറ് നല്ല സെറ്റ് ആയിരിക്കും അല്ലേ. പിന്നെ താറാവ് മൊയലും ഒക്കെ വരാണ്ട് നോക്ക്, ഇന്ന് മൊയല് കിട്ടിയില്ലായിരുന്നു. പക്ഷെ നാടൻ കോഴിന്റെ ഈ ഒരു കളി, ആ ഒരു ഗ്രേവി നോക്കിയാട്ടെ വറുത്തരച്ച്. പിന്നെ ഇതാണ് അവര് നെയ്ച്ചോറിനോടെ കോംബോ ആയിട്ട് വരുന്നത്. 50 രൂപയ്ക്ക് മറ്റുമാണ് കൂടുതൽ നെയ്ച്ചോറും ചിക്കൻ കറി ആയിട്ട്. അതിന്റെ കാണിച്ചറിയാന് ഒരു നല്ലൊരു കറിയല്ല അത് അവസാനം കാണിച്ചത് കേട്ടോ. അപ്പൊ നമ്മളെ ഇലയിൽ വരുന്ന സാധനങ്ങള്, ഒരു ഉള്ളി സാലഡ് വരുന്നുണ്ട്, പിന്നെ അച്ചാറ്, പിന്നെ കുറച്ച് നമ്മളെ ചമ്മന്തി ഇല്ലേ നാടൻ രീതിയിലുള്ള ചമ്മന്തി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഒരു നെയ്ച്ചോറ് സെർവ് ചെയ്യുന്നത്. 50 രൂപ മറ്റോ നെയ്ച്ചോറ് വാങ്ങുന്നുള്ളൂ. പിന്നെ പപ്പടം വരും. അപ്പൊ നമ്മള് ഓർഡർ ചെയ്ത് നെയ്ച്ചോറും പറഞ്ഞിട്ടുണ്ട്, ടർക്കി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സാധനം വരുന്നുണ്ട് നല്ല ബിന്ദുചേച്ചിന്നെയാണ് നമുക്ക് വിളമ്പിത്തരൊക്കെ ചെയ്യുക. നല്ല സിമ്പിളായിട്ടുള്ളൊരു നെയ്ച്ചോറാണേ. പിന്നെ ചോറ് വേറൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അധികം ഒരു നെയ്ച്ചോറ് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കഴിക്കും. പിന്നെ നമ്മളെ ടർക്കി വന്നിട്ടുണ്ട്, പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ പൊരിച്ചും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ നെയ്ച്ചോറ്. 50 രൂപയുടെ നെയ്ച്ചോറിൽ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇല്ല എന്നും പറയണ്ട, അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഒരു സാധാരണ സിമ്പിളല്ല, അധികം ഓയിലി ഒന്നും ഇല്ലാത്ത നല്ലൊരു നെയ്ച്ചോറ്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് വരുന്ന ചിക്കൻ കറി കേട്ടോ. ഇതിപ്പോൾ 2-3 പേർക്ക് ഒരുമിച്ച് വിളമ്പുന്നതാണ്, അത്രയൊക്കെ പീസല്ല, ഇത്രയൊന്നും ഉണ്ടാവില്ല. ചാറും 2 പീസൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ കഴിക്കാൻ വരുന്നല്ല. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ നെയ്ച്ചോറും ചിക്കനും കോംബോ കണ്ടല്ലേ. പിന്നെ നല്ലൊരു എന്താ പറയുക ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ കൊടുക്കുന്നത്. ഇവിടെ അൺലിമിറ്റഡ് ഒന്നുമല്ല, അപ്പൊ എല്ലായിടത്തും അൺലിമിറ്റഡ് ആണ്. പക്ഷെ ഇവിടെ അൺലിമിറ്റഡ് ഒന്നുമല്ല, നെയ്ച്ചോറല്ല, നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ അവർ കൊടുക്കുന്നു. കണ്ടില്ലേ ബിന്ദു ചേച്ചി എന്നെ സെർവ് ചെയ്യാനുണ്ടാവും, വിളമ്പാനും ഉണ്ടാവും, കേശവ് എല്ലായിടത്തും 30 ഉണ്ടാവും കേട്ടോ.
നമുക്ക് ആ നാടൻ കോഴിന്റെ കൂടെ ഒന്ന് കാണിച്ചാലോ, ഒരു ക്വാണ്ടിറ്റി ഒക്കെ കാണിച്ചാലോ. അത്യാവശ്യം ഒരു പ്ലേറ്റ് നിറച്ചും കഷ്ണങ്ങളും വരുന്നുണ്ട് അല്ലേ? ശരിക്ക് മൂന്നാലോ കഷ്ണങ്ങൾ വന്നില്ലേല്. പിന്നെ ആ ഒരു ഗ്രേവി നിങ്ങൾ നോക്കിയട്ടെ, വറുത്തരച്ചാന്ന് തോന്നുന്നു, ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, സ്റ്റൈലായിട്ടുണ്ട് സാധനം. അപ്പൊ എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമ്മളെ സാധനം നെയ്ച്ചോറ് വന്നിട്ടുണ്ട്, പിന്നെ ടർക്കി വന്നിട്ടുണ്ട്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചിക്കൻ പൊരിച്ചോ. ടർക്കിയാണ് നല്ല തിക്ക് ഗ്രേവി, ഒരു അഞ്ചാറ് പീസ് എന്തായാലും, ഒരു ചെറിയ പീസാണ്. പിന്നെ ഇതാണ് അവരെ മെയിൻ അട്രാക്ഷൻ, ചിക്കൻ പൊരി ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒരു പൊടി കിട്ടും മക്കളെ. ആ പൊടി മാത്രം കഴിക്കാൻ തന്നെ നല്ലൊരു ഇതാണ്, നല്ലൊരു വെളിച്ചെണ്ണൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ് അത്. ഉണ്ടല്ലേ വെളിച്ചെണ്ണ കിടന്നിട്ട്. ആ പൊരി വരുന്ന സാധനം എന്തൊക്കെയാന്ന് വെച്ചാൽ, തേങ്ങ, തേങ്ങ, പച്ചമുളക്, ഇഞ്ചി ചായച്ചിട്ട് ചിക്കനിട്ട് കുഴയ്ക്കും. എന്നിട്ട് ചിക്കൻ ഒരു പകുതി വേവായാല് അതും കൊണ്ട് കോരി മാറ്റും. ഓവർ ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കാത്തതുകൊണ്ട് നല്ലൊരു തേങ്ങേൻ്റെ ഒരു വെളിച്ചെണ്ണൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ആ പൊടി ഇങ്ങനെ കൂട്ടി കഴിക്കും. പല എല്ലാം അധികം ആൾക്കാരും വന്നിട്ട് ഈ ഒരു ഹാഫ് ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞിട്ട്, അപ്പം അത് നെയ്ച്ചോറിനോട് ഒന്ന് കഴിച്ചു നോക്കും. വേറെ സൈഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാനുണ്ട്, അപ്പം ഈ പൊരി ഒന്ന് കഴിച്ചു നോക്കട്ടെ. ചോറിൻ്റെ കൂടെയൊക്കെ എന്തായാലും ഒരു മസ്റ്റ് ട്രൈ എന്ന് വേണമെങ്കിൽ പറയും. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ നെയ്ച്ചോറിൻ്റെ കൂടെ ആ ഒരു ചിക്കൻ പൊരി എന്തായാലും ഒന്ന് വാങ്ങി വെക്കാണ്ട്. ഇനി നമുക്ക് നമ്മളെ സ്പെഷ്യൽ ഐറ്റം വാങ്ങാം. ഞാനിവിടെ മുയൽ കഴിക്കാനാണ് വന്നിട്ട് സത്യം പറഞ്ഞാൽ. പിന്നെ മുയലില്ലാത്തതുകൊണ്ട് പിന്നെ ഇതുവരെ കഴിക്കാത്തൊരു സാധനം എന്നുള്ള രീതിയിൽ ടർക്കി പറഞ്ഞു നോക്കിയിരുന്നു. നോക്കുക എന്താ ടേസ്റ്റ് ഉള്ളത് അറിയില്ല, നോക്കാം. പക്ഷെ ഗ്രേവി കണ്ടാൽ തന്നെ അടിപൊളി അല്ലേ. ചെറിയ ചെറിയ പീസാണ്, നമ്മൾ ബീഫ് പോലത്തെ ചെറിയ ചെറിയ പീസാണ്. ഉണ്ടല്ലേ ഒരു പീസ് എടുത്ത് ഒന്ന് കഴിച്ചോ കേട്ടോ, ഇതുവരെ കഴിക്കാത്തൊരു സാധനമല്ലേ. സംഭവം ഞാൻ വിചാരിച്ച പോലെ വലിയ ഉറപ്പൊന്നും ഇല്ല കേട്ടോ, ഒരു സാധാരണ ഞാൻ വിചാരിച്ച നല്ല ഉറപ്പൊരു നമ്മളെ നാടൻ കോഴി കഴിക്കുന്ന കുറെ എല്ലുള്ള പീസൊക്കെയാണ്. പക്ഷെ ആ ഒരു മസാല ഗ്രേവിയാണ്, നല്ല എരിവൊക്കെ ആയിട്ടുണ്ടല്ലോ, നല്ല ഇഷ്ടമായി, അടിപൊളി സാധനം കേട്ടോ. എന്തായാലും ആ ഗ്രേവി ഒന്ന് കഴിച്ചു നോക്കട്ടെ. കണ്ടല്ലേ നല്ല തിക്ക് ഗ്രേവിയും കൂടെ ഉണ്ട്, നെയ്ച്ചോറിന് കൂടെ ഉണ്ട്, ആ കളർ തന്നെ മാറുന്ന നോക്കട്ടെ. എൻ്റെ മിക്സാക്കി നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് മിക്സ്, കുറച്ച് നേരം ഇങ്ങനെ കുഴച്ചിട്ട് ഇതാ പീസ് ഒന്നും എടുക്കാതെ ഇത്തിരി റൈസ് മാത്രം. സംഭവം ഇവിടുത്തെ മക്കളെ, ഇവിടുത്തെ ഈ കറി ഐറ്റംസ് പൊളി തന്നെ കേട്ടോ. അതിൻ്റെ കൂടെ ഒരു പീസും കൂടി എടുത്തിട്ട്, ടർക്കി ആയാലും മുയലായാലും എന്തെങ്കിലും, ഇപ്പം ഞാൻ ടർക്കിയാണല്ലോ വാങ്ങിയത്, സംഭവം എന്തായാലും പൊളിച്ച് കറി ഐറ്റംസൊക്കെ ചീറിയുണ്ട് കേട്ടോ, വെറുതെ അല്ല അങ്ങനത്തെ പഴയ ഹോട്ടലുകളൊക്കെ. പിന്നെ നമ്മൾ ആ ചിക്കൻ ഒന്ന് കഴിച്ചു, നമ്മൾ പൊരിയെല്ലാം ആ പൊടിയെല്ലാം നേരത്തെ കഴിച്ചു കഴിഞ്ഞാൽ ചിക്കൻ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത ചിക്കൻ വെറുതെ എടുത്ത് പറയാനാണ്. പലരും ഓയിലൊക്കെ അല്ലേ പൊരിക്കുക, ഇതാ വെളിച്ചെണ്ണയിൽ ആ തേങ്ങ, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ഉള്ള ഒരു മിക്സ് ഇട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പൊരിച്ച് ഓവർ ഡ്രൈ ആക്കുന്നില്ലാന്നാണ് എനിക്കൊരു മനസ്സിലായിരിക്കുന്നത്. ചില നമ്മൾ കറുത്ത് എടുക്കുമല്ലോ ചിക്കനൊക്കെ, ഒരു ഡ്രൈ ആയിരിക്കും, അതിന് വേറൊരു ടേസ്റ്റ്. പിന്നെ ഓയിലൊക്കെ ഇട്ട് പൊരിക്കാൻ വേറൊരു ടേസ്റ്റ്, ഇത് വെളിച്ചെണ്ണയിലിട്ട് പൊരിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെ. പിന്നെ ആ ഒരു സ്മെല്ല് ഇങ്ങനെ അവിടെ ഇങ്ങനെ അടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ, കണ്ടല്ലേ. ഓവർ ഡ്രൈ ആക്കുന്നില്ല, അതാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. കഴിച്ചു നോക്കാം, കണ്ടല്ലേ. പിന്നെ ആ ഒരു ജ്യൂസിനെസ് ആ ചിക്കനിൽ ഉണ്ട്. ഒരു ഹാഫ് വാങ്ങിയാൽ മതി, ഒരു രണ്ടോ മൂന്നോ പീസ് വരുന്നുണ്ട് ഹാഫ് പ്ലേറ്റിൽ തന്നെ. അതും നെയ്ച്ചോറും സെറ്റ് സാധനം തന്നെ കേട്ടോ. പിന്നെ കുറേ സൈഡ് ഐറ്റംസ് ഇനി കഴിക്കേണ്ടായിരുന്നു. നോക്കുക, ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഉള്ളി സാലഡ്, അച്ചാറ്, പപ്പടത്തൊക്കെയാണ് വരുന്നത്. അപ്പം നമുക്ക് ചമ്മന്തിയും ഒരു കഷ്ണം പപ്പടം ഒക്കെ വെച്ചാൽ നെയ്ച്ചോറൊന്ന് പിടിച്ചോ. നെയ്ച്ചോറ് സിമ്പിൾ നെയ്ച്ചോറ് കേട്ടോ, നോക്കട്ടെ. അത് എരിവൊന്നും ഇല്ലാത്തതാണല്ലേ, നല്ല തേങ്ങാ ചമ്മന്തി ഇട്ട് പച്ചമുളക് ഇട്ടൊരു അടിപൊളി സംഭവം. ഉള്ള ഫുഡൊക്കെ ഒരു നന്നായിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പത്തറു വർഷമില്ല ഒരു പാരമ്പര്യം എന്നൊക്കെ പറയുന്നത് ഇതാണ്. പിന്നെ ഒരു ലേഡിയല്ലേ മുന്നിൽ നിൽക്കുന്നത്, ബിന്ദു വെച്ച് അതിൻ്റെ ഒരു കാര്യം. നമ്മൾ കഴിച്ചത് നെയ്ച്ചോറാണെങ്കിൽ നല്ല ചോറ് മീൻകറി ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ സൈഡ് ഐറ്റംസ് ഒക്കെ ഒരുപാട് പാർസൽ, ഞാനിങ്ങനെ വരുമ്പോൾ ബിന്ദു വെച്ച് ഇങ്ങനെ പാർസൽ കിട്ടിയായിരുന്നു. പിന്നെ കണ്ടല്ലേ മീൻ പൊരിച്ചതൊക്കെ ഇങ്ങനെ. അപ്പം ഇന്ന് കഷ്ണ മീനൊന്നുമില്ല ചോദിച്ചപ്പോൾ, ഈ ഒരു സമയമായതുകൊണ്ട് മീൻ രസം കുറവാണെന്നുള്ളൂ, അല്ലെങ്കിൽ നല്ല മീൻ പൊള്ളിച്ചൊക്കെ ഉണ്ടാവുള്ളത് പറഞ്ഞു. പക്ഷേ എനിക്കിപ്പോൾ ഈ കൂടുതലായിട്ട് ഈ ഒരു മീനിൻ്റെ അല്ല ഈ ചിക്കൻ്റെ കൂടെ വന്ന പൊടി സംഭവം നല്ല രസമാണ്. ആ ഗ്രേവിയും ആ പൊടി എല്ലാം കൂടി കൂട്ടി കഴിക്കാൻ. അപ്പം ഞാൻ ശ്രദ്ധിച്ച് ചുറ്റുപാടല്ല പല ആൾക്കാരും, അധികം ആൾക്കാരും ഈ ചിക്കൻ ഫ്രൈ ഒരു ഹാഫ് വാങ്ങുന്നുണ്ട് കേട്ടോ, ആ ഒരു പൊടീൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ട് തന്നെയാണ്. അപ്പം എന്തായാലും ഭർത്താവ് പറഞ്ഞു, ഞാൻ ബാക്കി കൂടെ കൊണ്ട് തീർക്കട്ടെ. എൻ്റെ ഒരു ഗ്രേവീൻ്റെ ഒരു തിക്നെസ് നോക്കിയട്ടെ, വറുത്തരച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ പൊളി. അപ്പം അതേ ഒരു ടർക്കി കഴിച്ചാൽ എന്തായാലും മുതലായിട്ടുണ്ട്. ബിന്ദേച്ചിങ്ങനെ ഫുള്ളായിട്ട് സംസാരമൊക്കെ ആയിരിക്കും എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞു. ആ ഒരു കൈകാര്യം പണ്ടേ
എന്തായാലും ഞാൻ വല്ലതും അങ്ങോട്ട് തീർക്കട്ടെ. നല്ലൊരു ഒരു മനസ്സ് നിറഞ്ഞ് നമ്മൾ കഴിച്ചൊരു ഫീൽ ഉണ്ട് കേട്ടോ. ആ ഒരു ഗ്രേവി ആയാലും എല്ലാം ആയിട്ടും കണ്ടല്ലേ, ഗ്രേവി എടുത്ത് പറയണം. കുരുമുളകിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. സാധാരണ ചില ഇങ്ങനെ ലൂസായിട്ട് ഒരു പേരിനുള്ള ഗ്രേവി ആയിരുന്നു. 120 രൂപ പ്ലേറ്റിന് ഉള്ളൂ, എന്നാൽ ഇത്രയും നല്ലൊരു തിക്കായിട്ട് ഗ്രേവിയൊക്കെ ആയിരുന്നു. അതൊക്കെയാണ് ആ ഹൈലൈറ്റ് ആണ്. അപ്പം ഞാൻ എന്തായാലും ഫുഡും നല്ല കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൊക്കേഷൻ മനസ്സിലാക്കി ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മുടെ കോഴിക്കോട് കിഴക്കേ നടക്കാവില്ലേ, കിഴക്കേ നടക്കാവുന്ന എരഞ്ഞിപ്പാലത്തേക്ക് പോകുന്ന ഭാഗത്ത് KSRTC ഒരു വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു സ്കൂളും. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഒരു വലിയ മരം കാണാം. ആ മരത്തിൻ്റെ ചുവട്ട് കൂടെ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറിയാൽ ഒരു 10-20 മീറ്റർ ഉള്ളിലേക്ക് നടന്നാൽ തന്നെ കാണാം ന്യൂ ഗീതാഭവൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോട്. അപ്പോൾ അവിടെ ഒരുപാട് വണ്ടി ഉച്ചയ്ക്ക് 1 മണി സമയത്ത് ഒരുപാട് ബൈക്കൊക്കെ നിർത്തിയിട്ടേ കാണാം. അതാണ് സ്ഥലം. അപ്പോൾ ഗീതച്ചുണ്ട് കസ്റ്റമേഴ്സിനോടൊക്കെ നല്ല രീതി സംസാരിച്ച് ക്യാഷ് വാങ്ങാനും വിളമ്പാനും, അതാണ് ഒരു പ്രത്യേകത. എല്ലാവരും ഇങ്ങനെ നടന്ന് വർത്താനം പറഞ്ഞ് ഒരുപാട്. അപ്പം എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക, പിന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾ അഭിപ്രായം എവിടെ നിന്ന് കഴിച്ചവരുണ്ടെങ്കിലൊക്കെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങളെ പറയുന്നത്, അപ്പം എല്ലാവരും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ അടിപൊളി. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.